ജമ്മു കശ്മീരിൽ മത്സര ചിത്രം തെളിയുകയാണ്. തിരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിൽ മാത്രമായിരിക്കും ഇത്തവണ BJP മത്സരിക്കുക. കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നില്ലെന്ന് വാർത്താക്കുറിപ്പിൽ നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. കശ്മീർ താഴ്വരയിൽ മത്സരിക്കുന്ന സീറ്റുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനവുമായി. മേഖലയിലെ 47 സീറ്റുകളിൽ BJP മത്സരിക്കുമെന്നാണ് നേതൃത്വം വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. ജമ്മു കശ്മീരിൽ 90 സീറ്റുകളിലും BJP മത്സരിക്കുമെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയത്. ഇത്തവണ അധികാരം പിടിക്കുമെന്നുമായിരുന്നു അവകാശവാദം. അതേസമയം സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് BJP ഉയർന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും തങ്ങളെ തഴഞ്ഞുവെന്നാരോപിച്ച് നിരവധി നേതാക്കളാണ് രംഗത്ത് വന്നത്. തങ്ങളുടെ ത്യാഗങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്നും ഇനി പാർട്ടിയിൽ ഭാവി കാണുന്നില്ലെന്നും പല നേതാക്കളും നേതൃത്വത്തോട് പരാതി പറഞ്ഞിരുന്നു. ഒരു മുതിർന്ന നേതാവ് സങ്കടം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളിൽ പലരും കടുത്ത അമർഷത്തിലും വേദനയിലുമാണ്. ജീവിതത്തിലെ നിർണായക വർഷങ്ങൾ തന്നെ BJP വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആരും പാർട്ടിക്കൊപ്പം നിൽക്കാൻ തയ്യാറാകാതിരുന്ന കാലത്തടക്കം ഞങ്ങൾ BJP വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഞങ്ങളെ പരിഗണിക്കേണ്ട സമയമായപ്പോൾ നേതൃത്വം ഞങ്ങളെ വിശ്വസിച്ചില്ല എന്നാണ് ശ്രീനഗറിലെ ഒരു മുതിർന്ന BJP നേതാവ് ആരോപിച്ചത്. ഇക്കഴിഞ്ഞ മെയ്യിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കശ്മീരിൽ 3 സീറ്റുകളിൽ മത്സരിക്കാതിരുന്നതിൽ അമിത്ഷാ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അന്ന് ജമ്മുവിലെ 2 സീറ്റിൽ BJP ജയിക്കാൻ കഴിഞ്ഞിരുന്നു. അതേസമയം എന്തുകൊണ്ടാണ് കശ്മീരിൽ വെറും 19 സീറ്റിൽ മാത്രം മത്സരിക്കുമെന്ന് BJP പ്രഖ്യാപിച്ചതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. നിലവിൽ ദക്ഷിണ കശ്മീരിലെ 16 സീറ്റുകളിൽ 8 എണ്ണത്തിലും മധ്യ കശ്മീരിലെ 15 സീറ്റുകളിൽ 6 എണ്ണത്തിലും ഉത്തര കശ്മീരിലെ 16 സീറ്റുകളിൽ 5 എണ്ണത്തിലുമാണ് BJP മത്സരിക്കുന്നത്. പാർട്ടി കശ്മീരിൽ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും 19 സ്ഥാനാർത്ഥികളെ മാത്രം മത്സരിപ്പിക്കാനുള്ള തീരുമാനം തന്ത്രപരമായ നീക്കമാണെന്നുമാണ് നേതാക്കൾ പറയുന്നത്. സ്വതന്ത്രരെ കൂടി പിന്തുണയ്ക്കുകയാണ് നേതൃത്വത്തിന്റെ ലക്ഷ്യമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന നേതാക്കൾക്ക് പിന്തുണ നൽകാൻ നേതൃത്വം തയ്യാറായേക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. ഏതായാലും ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങളാൽ നിർണായകമാണ്. ആർട്ടിക്കിൾ 370(35)(a) പ്രകാരം മുൻപ് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന വാൽമീകിയിൽ നിന്നുള്ള ഏകദേശം 350 കുടുംബങ്ങളാണ് ആദ്യമായി വോട്ട് ചെയ്യുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ജമ്മു കശ്മീരിന്റെ സാമൂഹിക ഘടനയെ ഗണ്യമായി പുനർനിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നത് ചരിത്രപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് കൂടുതൽ സമത്വത്തിലേക്കും പങ്കാളിത്തത്തിലേക്കുമുള്ള മാറ്റത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കാലം ജമ്മു കശ്മീരിലെ പലർക്കും പരിവർത്തനത്തിന് ഒരുങ്ങുകയാണ്. 10,000 വാൽമീകിമാരുടെ ആദ്യ വോട്ടർമാരായി പങ്കെടുക്കുന്നത് ഭാവി തലമുറയ്ക്കുള്ള പ്രതീക്ഷയുടെയും മാറ്റത്തിന്റെയും പ്രതീകമാണ്. 90 അംഗ നിയമസഭയിലേക്ക് 3 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. ആദ്യഘട്ടം സെപ്റ്റംബർ 18 തുടർന്നുള്ള ഘട്ടങ്ങൾ സെപ്റ്റംബർ 25 ഒക്ടോബർ 1 നടക്കും. വോട്ടെണ്ണൽ ഒക്ടോബർ 8 ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്.